നമസ്കാരം. വിഷ്ണുന്റെ മൊബൈൽ ടി വി മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധികൾക്കിടെ നാളെ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നു. രാവിലെ 8:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. വിക്ടേഴ്സ് ചാനൽ വഴി വീണ്ടും ക്ലാസുകൾ തുടങ്ങുമ്പോൾ മൊബൈലും ടിവിയും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അവ എത്തിക്കലാണ് സർക്കാരിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. സെൻട്രൽ വിസ്ത പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന പൊതുതാൽപര്യ ഹർജികളിൽ ഡൽഹി ഹൈക്കോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ഡി എൻ പട്ടേൽ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. രാജ്യതലസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തുടങ്ങാമെന്ന് ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലോക്ഡൌണിൽ ഇളവ് നൽകിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാകും. യുപിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. സഞ്ജയ് കുമാർ, മനോജ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. സിദ്ധാർത്ഥ് നഗർ സ്വദേശി പ്രേംനാഥ് എന്നയാളുടെ മൃതദേഹമാണ് നദിയിലെറിഞ്ഞത്. കോവിഡ് വൈറസിന്റെ രണ്ടാം തരംഗം കെട്ടടങ്ങുന്നുവെന്ന സൂചനകൾ നൽകി രാജ്യത്തെ കോവിഡ് മരണങ്ങളിൽ കുറവ്. ദില്ലി അടക്കമുള്ള നഗരങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറിനായുള്ള ആവശ്യം കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ വ്യവസായങ്ങൾക്കുള്ള ഓക്സിജൻ വിലക്ക് കേന്ദ്ര സർക്കാർ നീക്കുമെന്നാണ് സൂചന. അതേസമയം കേരളത്തിൽ കോവിഡ് രണ്ടാം തരംഗത്തിന്റെ തീവ്രത കുറഞ്ഞതോടെ അൺലോക്കിന് തുടക്കമാകുന്നതിന് സമാനമായ ഇളവുകളോടെ ലോക്ഡൌൺ പുതിയ ഘട്ടം തുടങ്ങി. ജൂൺ 9 വരെ ലോക്ഡൌൺ നീട്ടിയെങ്കിലും തിങ്കളാഴ്ച മുതൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് വിഷയത്തിൽ ബിജെപി ദേശീയ നേതൃത്വം ദ്വീപ് നേതൃത്വവുമായി ഇന്ന് ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണപരിഷ്കാരങ്ങളിൽ ബിജെപിയിൽ തന്നെ ഭിന്നാഭിപ്രായമാണുള്ളത്. അഡ്മിനിസ്ട്രേറ്റർ പിന്തുണച്ച ഒരു വിഭാഗം കേന്ദ്രത്തിനൊപ്പം നിൽക്കുമ്പോൾ ഭൂരിഭാഗവും പുതിയ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് നിലകൊള്ളുന്നത്. ദ്വീപിലെ ബിജെപി നേതൃത്വത്തിനെതിരായാണ് കേന്ദ്രത്തിന്റെ നിലപാടെങ്കിൽ ലക്ഷദ്വീപ് ബിജെപിയിൽ മൃഗീയ രാജിക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. Subscribe to my channel and also press this bell icon.